ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഡിസംബർ 4 വേദപരാംഗതനായ മിസ്റ്റർ ജോൺ ഡാമസിന്റെ നാമധേയ തിരുനാൾ. വിശുദ്ധരുടെ രൂപങ്ങളും ചിത്രങ്ങളും വണങ്ങുന്നതിന് എതിർക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് അതിനെതിരായി മുന്നിൽ നിന്ന് പോരാടിയ വ്യക്തിയായിരുന്നു വിശുദ്ധ ജോൺ ഡാമസിൻ. ജോൺ ജനിച്ചപ്പോൾ ഡമാസ്കസിന്റെ ഭരണം ഖലീഫമാരുടെ കയ്യിലായിരുന്നു. എന്നാലും ക്രിസ്ത്യാനികൾക്ക് ഉന്നത ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്നതിന് അനുമതിയുണ്ടായിരുന്നു. ജോണിന്റെ പിതാവ് ഖലീഫയുടെ പൊതു ആദായ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും ഒരു നല്ല ക്രിസ്ത്യാനിയുമായിരുന്നു. അദ്ദേഹം തന്റെ മകന്റെ വിദ്യാഭ്യാസം സിസിലിയിൽ നിന്നും അടിമയായി കൊണ്ടുവന്ന കൊംസാസ് എന്ന സന്യാസികളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അദ്ദേഹം വിശുദ്ധ ജോണിനെ ദൈവശാസ്ത്രവും ശാസ്ത്രവും സാഹിത്യവും പഠിപ്പിച്ചു. തന്റെ പിതാവിനെ പിന്തുടർന്ന് അദ്ദേഹം പിതാവിന്റെ ഉദ്യോഗത്തിൽ നിയമിതനായി. രാജധാനിയിൽ ജീവിക്കുമ്പോഴും അദ്ദേഹം മറ്റുള്ളവർക്ക് ഒരു നല്ല ക്രിസ്ത്യാനിയുടെ മാതൃകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇതിലും ഉയർന്ന മറ്റെന്തിലോ ആയിരുന്നു. അദ്ദേഹം തന്റെ ഉദ്യോഗം രാജിവെച്ച് ജെറുസലേമിന് സമീപമുള്ള വിശുദ്ധ സബ്ബാസിന്റെ ആശ്രമത്തിൽ ഒരു സന്യാസിയായി തീർന്നു. ഈ ആശ്രമത്തിൽ അദ്ദേഹം ഗ്രന്ഥരചനയിലും സംഗീതം ചിട്ടപ്പെടുത്തിയും കഴിഞ്ഞു. ലസൂരിയൻ ആയ ലിയോ രൂപങ്ങളെയും ചിത്രങ്ങളെയും ആദരിക്കുന്നത് നിർത്തണം എന്ന് ഉത്തരവിറക്കിയപ്പോൾ വിശുദ്ധ ജോൺ ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയും ഈ പഴയ ആചാരം കാത്തു സൂക്ഷിക്കുവാനായി പ്രബന്ധങ്ങൾ എഴുതുകയും ചെയ്തു. ഈ സമയം ജെറുസലേമിലെ പാത്രിയാർക്കീസ് ജോണിനെ തന്റെ പുരോഹിത വൃന്ദത്തിൽ വേണമെന്ന് ആഗ്രഹിച്ചു. അതിൻപ്രകാരം അദ്ദേഹത്തെ ജെറുസലേമിൽ കൊണ്ടുവന്ന് പൗരോഹിത്യ പട്ടം നൽകുകയും ചെയ്തു. എന്നിരുന്നാലും കുറെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്റെ ആശ്രമത്തിലേക്ക് തിരികെ വരികയും തന്റെ ശേഷിച്ച ജീവിതം മുഴുവനും ഗ്രന്ഥരചനയ്ക്കായി വിനിയോഗിക്കുകയും ചെയ്തു. ബുദ്ധിയുടെ ധാര, ഫൗണ്ടൈൻ ഓഫ് വിസ്ഡം എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ രചന. ഇതിൽ അദ്ദേഹം തനിക്ക് മുൻപ് ജീവിച്ചിരുന്ന എല്ലാ മഹാദൈവശാസ്ത്രജ്ഞരുടെയും പ്രബോധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൈവശാസ്ത്രത്തിന്റെയും തത്വശാസ്ത്രത്തിന്റെയും സാരാംശങ്ങൾ നമുക്ക് തരുവാനുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ശ്രമമായിരുന്നു ഇത്. പഴയകാല ആചാരങ്ങളുടെ ഒരു അക്ഷയ ഖനിയാണ് വിശുദ്ധ ജോണിന്റെ കൃതികൾ. 1890 ലിയോ 13 മാർപ്പാപ്പ ഈ വിശുദ്ധനെ സഭയുടെ വേദപരാംഗതനായി പ്രഖ്യാപിച്ചു. ഉന്നത സ്ഥാനമാനങ്ങളെക്കാളും ഉയർന്ന പദവികളെക്കാളും ക്രിസ്തുവിനോട് അടുത്തു നിൽക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് വിളിച്ചു പറഞ്ഞ വിശുദ്ധ ജോൺ നമുക്കൊരു മാതൃകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കും പ്രചോദനമായിരിക്കട്ടെ. ശുഭദിനം.